അടുത്തത് ഒരു പ്രിന്റിംഗ് ആയ ചോദ്യമായിട്ട് വരുന്നു. ഇന്നലെയും ഇന്നും അത് വീണ്ടും വന്നിട്ടുണ്ട്. അവതരിച്ചുകൊണ്ട് മുഹറം മാസത്തിന്റെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. മുഹറം മാസത്തിന്റെ പ്രത്യേകത ഞാനിങ്ങനെ മാറ്റിവെച്ചത് ഒറ്റവാക്കിൽ അത് പറയാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതിട്ട് ഒന്ന്. രണ്ടാമത് ഇപ്പോ അതേക്കുറിച്ച് അതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പിന്നെ പ്രഗത്ഭരായ പ്രഭാഷകരുടെ ഒക്കെ ക്ലാസ്സുകൾ നടന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ചിലപ്പോഴൊക്കെ ഇതിൽ ലേറ്റസ്റ്റ് ആണല്ലോ. അപ്പൊ അതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പുസ്തകത്തില് പിന്നെ തുടക്കം തൊട്ട് പ്രവാചകൻ ഹിജറ പോയ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ഈ മുഹറം മാസത്തിന്റെ നോമ്പ് വരുന്നത്. പ്രവാചകൻ ഹിജറ പോയത് മുഹറം മാസത്തിലല്ല, അത് അങ്ങനെ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. പ്രവാചകൻ ഹിജറ പോയത് റബീഉൽ അവ്വലിലാണ്. അങ്ങനെ പ്രവാചകൻ അവിടെ ചെന്നപ്പോഴാണ് ഈ മുഹറം മാസത്തിൽ ഇങ്ങനെ അവിടെ യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്ന കണ്ടപ്പോ അതെന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പത്തിന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്ന കണ്ടപ്പോ അവര് പറഞ്ഞു അത് മൂസ നബിയെ ഫിറഔന്റെ പിന്നെ ശത്രുതയിൽ നിന്നും ആ പിന്നെ നെയ്നദിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആ മാസമാണ്, അതിനെ ആദരിച്ചുകൊണ്ടാണ്. അപ്പോ പ്രവാചകന്റെ വാക്ക് അവരെ അവരെ നിങ്ങളെക്കാട്ടിലും ഏറ്റവും ബന്ധപ്പെട്ടത് ഞാനാണെന്നും ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 അന്നും ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് പ്രവാചകന്റെ വാക്കും വന്നു. അപ്പോ ആ നിരക്ക് പ്രവാചകന്റെ പ്രവൃത്തി 10, പ്രവാചകന്റെ വാക്കിൽ അത് ഏത് വന്നു 9. അതാണ് നമ്മൾ 9 ഉം 10 ഉം നോമ്പനുഷ്ഠിക്കൽ ഏറ്റവും മോക്കതായ സുന്നത്തായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇസ്ലാമിന്റെ നാഴികക്കല്ലായി അത്താണിയായിട്ട് പറയാൻ പറ്റുന്ന സകല കാര്യങ്ങളും ഉണ്ടായത് മുഹറത്തിലാണ്. അതിന്റെ പേര് ഇസ്ലാത്തു വസ്സലാം തൊട്ട് എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ മുഴുവനും. ഇബ്രാഹിം നബിയെ തീരത്ത് രക്ഷപ്പെടുത്തിയത്, ആദം നബിയെ സ്വർഗത്തിലാക്കിയത്, പുറത്തു പോകുന്നത്, അവർ കണ്ടുമുട്ടിയത്, അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തിന്റെ വെള്ളപ്പൊക്കം ഉണ്ടായത്, യൂനുസ് നബി അലൈഹി സ്വലാത്തുവസ്സലാം മത്സ്യത്തിന്റെ വായലാകപ്പെട്ടത്, അതുപോലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, അതുപോലെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായത് ഈ മാസമാണ് എന്ന ഒരു ബഹുമാനം, ഒരു പ്രത്യേകത അതിനുണ്ട് എന്നത് തന്നെയാണ്. അപ്പൊ അതില് പ്രത്യേകമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ ടെസ്റ്റ് ഇട്ടിരുന്ന ആ പ്രാർത്ഥനയാണ് കൊണ്ടുവരേണ്ടത്. അതിന്റെ കൂടെ യാ റഹ്മാൻ യാ റഹീമു ബിറഹ്മതിക അസ്തഗീസു എന്ന പ്രാർത്ഥന തുടർന്ന് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കഴിയുന്നെങ്കിൽ 10 ദിവസം കൊണ്ട് ഖത്തം ഓതി തീർത്തുകൊണ്ട് ദുആ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ദിക്കറുകളിൽ മുഖരിതമാകുക. പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ അതാണ് വേണ്ടത്. പിന്നെ അസ്മാഉൽ ഹുസ്ന, അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ബദരീങ്ങളെ പോലുള്ളവരൊക്കെ നാമങ്ങൾ ഉച്ചരിക്കുകയും അവരുടെ പേരിലൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും അവരൊക്കെ തവസ്സലാക്കി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ നോമ്പനുഷ്ഠിക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ പിന്നെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും കാര്യങ്ങളിലും ഒക്കെ ഒരു വിശാലത ചെയ്തു കൊടുക്കുക. കാരണം അത് ഒരു വർഷത്തിന്റെ പുറപ്പാടാണ്. അപ്പൊ അതിനൊരു ശുഭലക്ഷണമായിട്ട് തന്നെ ചെയ്യണം. ഞെരുക്കവും തിടുക്കവും കാണിക്കാതെ, പിന്നെ കടം മേടിക്കുക പോലുള്ളതൊക്കെ നിന്ന് വർജിക്കുക. പിന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നവരും കുടുംബ ബന്ധം ചാർത്തുന്നവരും ഒക്കെ പ്രത്യേക കാര്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടൊക്കെ വല്ല അകൽച്ച ഉണ്ടെങ്കിൽ ആ അകൽച്ച മാറ്റിയിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കുക, സ്ഥാപിക്കാൻ ശ്രമിക്കാന്നല്ല, ഉണ്ടാക്കുക. അതുപോലെ തന്നെ മറ്റ് വല്ല കടബാധ്യതകളോ മറ്റോ ഒക്കെ കൊടുത്തു കൂട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ മറ്റാരുടെയെങ്കിലും ഒക്കെ ഗൈബത്തിനും വൈബത്തോ എന്തെങ്കിലും നമ്മൾ സമിച്ചിരുകാരൊക്കെ പൊരുത്തപ്പെടുക്കാനുള്ള ശ്രമത്തിൽ ഒരു വർഷത്തിന്റെ ആരംഭമാണ്, ഒരു വയസ്സ് കൂടുകയാണ്. എന്തൊക്കെയോ ഏതൊക്കെയോ എവിടൊക്കെയോ നമ്മൾ എത്തിപ്പെടുക എന്ന് ആർക്കും പറയാൻ വയ്യ. അപ്പോ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങൾ ധന്യമാക്കി എടുക്കലാണ് നമുക്ക് ബാധ്യത എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ല മറ്റ് പിന്നെ പല കാര്യങ്ങളും അതിലുണ്ട്. അത് ഇപ്പൊ കൂടുതലും പറയാത്തത് മുഹറം മാസത്തിൽ തന്നെ നമ്മുടെ മൗലൂദ് കിതാബിന്റെ ഇതില്, അതുപോലെ തന്നെ വീടുകളിൽ ഒക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ വനിതകളായതുകൊണ്ട് നിങ്ങളെ കൈവശം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അസ്കാർ എന്ന് പറയുന്ന അതിന്റെ മലയാളത്തിലുള്ള ഇതില് ഒക്കെ അതിന്റെ വിശദീകരണങ്ങളുണ്ട്. അപ്പോ ഇൻഷാല്ല അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ആക്കുക. പിന്നെ ദിവസവും ഈ ഖത്തം തീർക്കാനുള്ള ശ്രമം എല്ലാവരും ഒന്ന് നടത്തുക. കൂട്ടത്തിൽ നിങ്ങളോട് പറയുന്നു, ഈ എളിയവര് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക. ഇതിന് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനും ആഫിയത്തിനും ദീർഘായുസ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യാം, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
اللهم اجعلنا الخير وجعل الخير لنا يا ارحم الراحمين ربنا تنبنا صرف الاخذ صدقنا دبنا رحمه الرحمه 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 الرحمه